സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ മറ്റൊരു തിരഞ്ഞെടുപ്പിനും ഇല്ലാത്ത സവിശേഷമായ പ്രാധാന്യം ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും പ്രാധാന്യമുണ്ട്, ഉറപ്പ്. എന്നാൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് വർദ്ധിച്ച പ്രാധാന്യമുണ്ട്, സവിശേഷ പ്രാധാന്യമുണ്ട്. അതെന്തുകൊണ്ടാണ്? സാധാരണ പൊതു തിരഞ്ഞെടുപ്പിൽ ഉയരുന്ന രാഷ്ട്രീയ പ്രശ്നം, ചോദ്യം, ഇന്ത്യ ആര് ഭരിക്കും എന്നതാണ്. ആരാണ് ഈ രാജ്യം ഇനി ഭരിക്കുക, അതാണ് നിർണയിക്കപ്പെടുന്നത്. എന്നാൽ 18-ാം പൊതു തിരഞ്ഞെടുപ്പിൻ്റെ കേന്ദ്ര രാഷ്ട്രീയ പ്രശ്നം തിരഞ്ഞെടുപ്പാനന്തരം ആര് രാജ്യം ഭരിക്കും എന്നതല്ല, അല്ലെങ്കിൽ എന്നതും മാത്രമല്ല, പിന്നെയോ ഇന്ത്യയുണ്ടാകുമോ എന്നതാണ്. ഭാവിയിൽ ഇന്ത്യ എന്ന പേരിൽ ഇന്ന് കാണുന്ന രൂപഭാവങ്ങളോടെ ഒരു രാഷ്ട്രം ലോകഭൂപടത്തിൽ ഉണ്ടാവുമോ എന്നതാണ് ചോദ്യം. ഇതുവരെ ഇങ്ങനെ ഒരു ചോദ്യം ഇത്ര വ്യാപ്തിയോടെ രാജ്യത്ത് ഉയർന്നിട്ടില്ല. ഇപ്പോഴേ ഈ ചോദ്യം ഉയരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് RSS ഒരു രാഷ്ട്രീയ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. RSS ദീർഘകാലാടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ രാഷ്ട്രീയ പദ്ധതി അനുസരിച്ച് 2025 ആകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത റിപ്പബ്ലിക്കാക്കി മാറ്റണം എന്നാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അതാണ് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ അടിസ്ഥാനം. ഇന്ത്യ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ മാത്രമേ സാധിക്കൂ. അത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളാണ് അതിൻ്റെ കാരണം, ബഹുസ്വരതയാണ്. രാജ്യം ലോകത്തിലെ ഏറ്റവും വൈവിധ്യം നിറഞ്ഞ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. അവിടെ മതനിരപേക്ഷത ഇല്ലാതായാൽ, ഒരു മതരാഷ്ട്രമായി മാറിയാൽ, വർഗീയ മതരാഷ്ട്രമായി മാറിയാൽ, പിന്നെ രാജ്യം ഇന്ന് കാണുന്നത് പോലെ തുടരില്ല. ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മുൻപ് എം മുകുന്ദൻ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ മറ്റ് പലയിടത്തെയും ജനവിഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ മലയാളി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ കാരണം, ലോകത്തിൻ്റെ പലയിടങ്ങളിലും അടിക്കടി ഉണ്ടാവുന്നതുപോലെ മനുഷ്യനിയന്ത്രണ വിധേയമല്ലാത്ത മഹാദുരന്തങ്ങൾ, വലിയ യുദ്ധങ്ങൾ, അതിൻ്റെ കെടുതികൾ, ഇതൊന്നും നമുക്കങ്ങനെ നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. 2018 പ്രളയത്തിന് മുൻപായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം. 2018 പ്രളയം വന്നപ്പോൾ മലയാളികൾ അതുവരെ പരിചിതമല്ലാത്ത ചില ദുരന്താനുഭവങ്ങളെ നേരിടേണ്ടി വന്നു എന്നതൊരു വസ്തുതയാണ്. ഞാനിതിവിടെ ഓർമ്മപ്പെടുത്താൻ കാരണം, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വംശീയത, ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷം, വംശഹത്യകൾ, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിറന്ന മണ്ണിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജനവിഭാഗത്തിൻ്റെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞ 1000 അനുഭവ കഥകൾ ലോകമെമ്പാടും കണ്ണു തുറന്നു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ജനിച്ച മണ്ണിൽ നിന്ന് കയ്യിൽ കരുതാൻ കഴിയുന്ന സാധനങ്ങളുമായി പലായനം ചെയ്യേണ്ടി വരുന്നവർ, സമാധാനമായി ജീവിക്കാനുള്ള ഒരു ഭൂപ്രദേശം തേടിയുള്ള പലായനങ്ങൾ, കൂട്ടപലായനങ്ങൾ, അതിനിടയിൽ ജീവൻ വെടിയേണ്ടി വരുന്ന നിർഭാഗ്യവാന്മാർ, നിർഭാഗ്യവതികൾ, അയലൻ ഖുർദിയുടെ ചിത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതൊരു പലായനത്തിൻ്റെ ബാക്കി പത്രമാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മ്യാൻമറിൽ നിന്നും നമ്മുടെ രാജ്യത്തേക്ക് പോലും കുറച്ചു പേർ എത്തിയതും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കൂട്ടക്കൊലകളുടെയും വാർത്തകൾ, ദൃശ്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ ഈ പറഞ്ഞ വംശീയതയുടെ താണ്ഡവത്തിൽ തകർക്കപ്പെട്ട ജനതയുടെ കഥനകഥകളാണ്. നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളില്ല കുറേയായി. എന്നാൽ RSS സങ്കല്പത്തിലുള്ള മതരാഷ്ട്രമായി ഇന്ത്യ മാറുന്നതോടെ പലായനം എന്നത് ഇന്ത്യയിൽ ഒരു വാക്കല്ലാതെയായി മാറും, ഒരു അനുഭവമായി മാറും. പലായനങ്ങൾ, സംഘർഷങ്ങൾ, കൂട്ടക്കൊലപാതകങ്ങൾ, പിറന്ന മണ്ണിൽ ജീവിക്കാനാവാതെ അഭയം തേടി ഓടേണ്ടി വരുന്ന മനുഷ്യർ, ഇത്തരത്തിലുള്ള അങ്ങേയറ്റം അസ്വസ്ഥജനകമായ യാഥാർത്ഥ്യങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് വരുന്നു. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ഗൗരവം
എല്ലാവർക്കും ഒരുപോലെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ ആളുകൾക്ക് കുറച്ചുകൂടി കാര്യഗൗരവം വന്നിരിക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ രാജ്യത്ത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. കേരളത്തിലത് നടപ്പിലാക്കില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതല്ല. അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് വലിയ പരിഹാസത്തോടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാദം, ഇത് പാർലമെൻറ് പാസ്സാക്കിയ നിയമമാണ്. ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കിയ ഒരു നിയമം എങ്ങനെ കേരളത്തിൽ മാത്രം നടപ്പാക്കാതിരിക്കും? അതാണ് ചോദ്യം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ ചോദ്യം അപ്രതീക്ഷിതമല്ല. എന്നാൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം ഏകനല്ല. പിന്നെയോ, അതേ സ്വരം, അതേ ശബ്ദം കെ പി സി സിയുടെ പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, കൊല്ലത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി, ഇവരെല്ലാം പറഞ്ഞതായി കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. ഇവരെല്ലാം പറയുന്നത് ഒരേ കാര്യമാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെയും പ്രസ്താവന കണ്ടു, ഒരേ കാര്യം. വള്ളി പുള്ളി വ്യത്യാസമില്ല. ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഒരമ്മ പെറ്റ ഐക്യമുള്ള മക്കളെ പോലെ ബി ജെ പിയുടെ പ്രസിഡന്റ് മുതൽ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് വരെ ഒരേ കാര്യം പറയുന്നു. അവർ ചോദിക്കുന്നത് ഇതാണ്, ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കിയ ഈ നിയമം കേരളത്തിൽ മാത്രം എങ്ങനെ നടപ്പിലാക്കാതിരിക്കും? അപ്പോൾ ഒരർത്ഥത്തിൽ ഈ നിയമത്തിന് വേണ്ടി വാദിക്കുകയാണ് ഇവരെല്ലാം. ബി ജെ പിയുടെ പ്രസിഡന്റും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ ആ നിയമത്തിന് വേണ്ടി വാദിക്കുന്നു. ഇത് പാർലമെൻറ് പാസ്സാക്കിയതാണ്, പിന്നെ എങ്ങനെ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കും എന്നാണ് ചോദിക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ വാദം. എന്താ വസ്തുത? ഇന്ത്യൻ പാർലമെൻറ് പാസ്സാക്കുന്ന ഏതു നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമാകണം, അതാണ് നിയമം. ഇന്ത്യ രാജ്യത്തെ ഒന്നാമത്തെ നിയമം ഏത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ഭരണഘടനയാണ് ഒന്നാമത്തെ നിയമം. അതുകൊണ്ടാണ് നിയമ വിദ്യാർത്ഥികൾ ഭരണഘടനയെ പറയുക ലോ ഓഫ് ലാൻഡ് എന്നാണ് പറയുക. അതാണ് ഒന്നാമത്തെ നിയമം. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന മറ്റെല്ലാ നിയമങ്ങളും, നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിന് മാത്രമൊന്നുമല്ല അവകാശം, സംസ്ഥാന നിയമസഭയ്ക്ക് അവകാശമുണ്ട്, തദ്ദേശ സ്ഥാപനങ്ങൾക്കൊക്കെ അവകാശമുണ്ട്, ഒരു വായനശാല കമ്മിറ്റിക്ക് പോലും ആ വായനശാലയെ സംബന്ധിച്ച നിയമങ്ങൾ ഉണ്ടാക്കാം, അവകാശമുണ്ട്. പക്ഷേ എന്തു വേണം, ഈ രാജ്യത്ത് പിറവി കൊള്ളുന്ന ഏത് നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായിരിക്കണം. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായ കാഴ്ചപ്പാടുകളെ നിരാകരിക്കുന്ന ഒരു നിയമവും നിലനിൽക്കില്ല ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സുപ്രധാനമായ ഒരു കാഴ്ചപ്പാട് തുല്യതയാണ്, ഈക്വാളിറ്റി. ഈക്വാളിറ്റി ബിഫോർ ലോ, അത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൻ്റെയും ഭരണഘടനയുടെയും എല്ലാം ആണിക്കല്ലായി ഉപയോഗിക്കുന്നൊരു വാചകമാണ്. അതെങ്ങനെ വന്നു ഇന്ത്യൻ ഭരണഘടനയിൽ? ഭരണഘടനാ ശില്പികൾ സമത്വചിന്തയുള്ളവരായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണോ? അല്ല, അതുകൊണ്ട് മാത്രമല്ല. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ വ്യത്യസ്ത ചിന്താഗതിക്കാരായി, അവർക്കിടയിൽ പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ തുല്യത, തുല്യാവകാശം, അത് ആ കാലഘട്ടത്തിൻ്റെ ലോകരാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. 1948 ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ജനറൽ അസംബ്ലി നടക്കുന്നത്. 1948 പാരീസിൽ വെച്ച് ചേർന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്, UDHR. സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്രസഭയുടെ പാരീസ് ജനറൽ അസംബ്ലി നടത്തുമ്പോൾ അതിലെ ഏറ്റവും സുപ്രധാനമായ പ്രഖ്യാപനം തുല്യതയാണ്, തുല്യാവകാശം. ലോകത്തിലെ സകല മനുഷ്യരും അവരുടെ പ്രദേശം, വിശ്വാസം, ഭാഷ, വംശം, ലിംഗം, അതിനെല്ലാം അതീതമായി തുല്യാവകാശമുള്ളവരാണ്. അതാണ്
യൂണിവേഴ്സൽ ഡിക്ലറേഷൻ്റെ ഹൃദയം. ലോകത്തിലെ എല്ലാ മനുഷ്യരും സമന്മാരാണ്. ആരും ആരേക്കാൾ വലുതല്ല, ചെറുതുമല്ല. അവരുടെ ജാതിയും മതവും ഗോത്രവും വംശവും എല്ലാം എന്തുതന്നെയായിരുന്നാലും ലോകത്തിലെ മനുഷ്യർ തുല്യാവകാശമുള്ളവരാണ് എന്ന കാഴ്ചപ്പാടാണ് 1948 പാരീസ് ജനറൽ അസംബ്ലി മുന്നോട്ട് വച്ചത്. അവിടെ പാരീസിൽ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിൻ്റെ ചർച്ചകൾ നടക്കുകയാണ്. അതാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ചർച്ചയിൽ പങ്കെടുത്ത ഒരാൾ ഇവിടെ നമ്മുടെ അടുത്ത ആനക്കരക്കാരിയായിരുന്നു, പൊന്നാനി അടുത്ത ആനക്കര ഉള്ള ആൾ. ആ പേരാർക്കെങ്കിലും പറയാമോ? പറ. അത് അമ്മു സ്വാമിനാഥൻ. ഈ അമ്മു സ്വാമിനാഥൻ ആരാന്ന് മനസ്സിലായി? അമ്മു സ്വാമിനാഥൻ ആരുടെ അമ്മയാണ്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഇവരൊക്കെ പറഞ്ഞു, മുതിർന്നവർക്കാണ് അറിയാം, ചെറുപ്പക്കാർക്ക് അത്ര ഓർമ്മയില്ല. ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ അമ്മയായിരുന്നു അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒരു അഭിപ്രായം മുൻപോട്ട് വെച്ചു. ആ അഭിപ്രായം, രൂപീകരിക്കപ്പെടാൻ പോകുന്ന ഇന്ത്യൻ ഭരണഘടന ഏതൊരു ഇന്ത്യൻ പൗരനും അവൻ്റെ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഭരണഘടനയായിരിക്കണം. അതാണ് അമ്മു സ്വാമിനാഥൻ്റെ നിർദ്ദേശം. അത് സ്വീകരിക്കപ്പെട്ടില്ല. പക്ഷെ അവർ മുൻപോട്ട് വെച്ച ഒരു നിർദ്ദേശം അതായിരുന്നു, എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെ കയ്യിലും ഭരണഘടന ഉണ്ടാവണം. അവർ ഈ രാഷ്ട്രത്തിൻ്റെ ജീവവായു പോലെ അത് ഹൃദിസ്ഥമാക്കണം. അപ്പോൾ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു വലിപ്പം മാത്രമേ ഭരണഘടനയ്ക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അത് ഒരു നിർദ്ദേശം എന്ന് കണ്ടാൽ മതി. പക്ഷെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1949 നവംബർ 26 ഭരണഘടന അന്തിമമായി രൂപകൽപ്പന ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി, ചെറുതല്ല, വലിയ ഭരണഘടന, ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള രാജ്യങ്ങളിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യൻ ഭരണഘടന. അമ്മു സ്വാമിനാഥന്റെ കാഴ്ചപ്പാടനുസരിച്ച് ചെറുതായില്ല. അതെന്തുകൊണ്ടാണ്? അമ്മു സ്വാമിനാഥന്റെ അഭിപ്രായം തള്ളിക്കളഞ്ഞോണ്ടൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയായി ഇന്ത്യയുടെ ഭരണഘടന മാറാനുള്ള കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അന്ന് ലോകരാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്ന ഭരണഘടനകളെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ ശില്പികൾ, പ്രധാനമായും അംബേദ്കർ, പരിശോധിച്ചു, പഠിച്ചു. എന്നിട്ടോ അതിൽ നിന്നും നമുക്ക് സ്വീകാര്യമായതിനെയെല്ലാം സ്വാംശീകരിച്ചു. നമ്മളെടുത്തു പ്രിയാമ്പിൾ. ആ പ്രിയാമ്പിൾ സ്വയംഭൂവായി വന്നതല്ല, ഫ്രാൻസിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടിൻ്റെ ഒരു സ്വീകരിക്കലാണ്. അത് അവിടെ നിന്ന് കടം കൊണ്ടതാണ്, കടം കൊണ്ടത്. മൗലിക കർത്തവ്യങ്ങൾ, മൗലിക അവകാശങ്ങളെക്കുറിച്ചുള്ള ഭാഗം സോവിയറ്റ് യൂണിയന്റെ ഭരണഘടനയിൽ നിന്നും നാം സ്വീകരിച്ചതാണ്. ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളും ഫെഡറൽ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗമാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ്. ഈ 5 വർഷം കൂടുമ്പോഴുള്ള തെരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ ലിഖിതമായൊരു ഭരണഘടന ഇല്ലെങ്കിലും ബ്രിട്ടന്റെ കീഴ്വഴക്കങ്ങളെ നാം കടം കൊണ്ടതാണ്. ഇങ്ങനെ എടുത്തു തുല്യത എന്ന കാഴ്ചപ്പാട് അതേ സമയത്ത് പാരീസിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലേക്ക് നയിച്ച UN പാരീസ് ജനറൽ അസംബ്ലിയിൽ നിന്ന് നാം കടം കൊണ്ടത്. ഇങ്ങനെ എല്ലാം നമ്മൾ സ്വീകരിച്ചു വന്നപ്പോൾ വലുതായിപ്പോയി ഭരണഘടന. ലോകത്തിലെ എല്ലാ ഭരണഘടനകളുടെയും മികവുറ്റ ഭാഗങ്ങളെ നാം സ്വാംശീകരിച്ചു. അങ്ങനെ വന്നപ്പോൾ വലിയ ഭരണഘടനയായി. അതാണ് ഭരണഘടനയുടെ പിറവിയുടെ ഒരു പ്രത്യേകത. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ച ഒരു സുപ്രധാനമായ കാഴ്ചപ്പാടാണ് തുല്യത, ഈക്വാളിറ്റി. ഞാൻ ഇത്രയും ഇവിടെ വിശദീകരിച്ചത് ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിരിക്കണം രാജ്യത്ത് പിറവികൊള്ളുന്ന സകല നിയമങ്ങളും. അല്ലാത്ത നിയമങ്ങൾ ആരെങ്കിലും പാസാക്കിയാൽ പാസാക്കിയവരുടെ വിവരക്കേട് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി സുപ്രീം കോടതി അത് അസാധുവാക്കും. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്ന കാരണം കൊണ്ട് നിയമം അസാധുവാക്കും. അപ്പോ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നിലപാട് എന്താണ്?
ഇത് കേരളത്തിൽ ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ്? അത് ബി ജെ പിയുടെ പ്രസിഡന്റ് മുതൽ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് വരെയുള്ള അല്പവിഭവന്മാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. കാരണം രാജ്യത്തിന്റെ ഭരണഘടനയെക്കുറിച്ചും ഭരണഘടന പിറവി കൊണ്ട് ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ചും ധാരണയുണ്ടാവണം. അങ്ങനെ വരുമ്പോഴോ സി എ എ ഭേദഗതി നിയമത്തിന്റെ കാതൽ എന്താണ്? കാതൽ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അഭയാർത്ഥികളുമായൊക്കെ ബന്ധപ്പെട്ട പൗരത്വ പ്രശ്നമാണ്. ഒരാൾ നമ്മുടെ ഏതെങ്കിലും അയൽ രാജ്യത്തുനിന്ന് പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ സ്ഥിരതാമസമാക്കിയ ഒരാൾ, അയാളുടെ പൗരത്വം ഒരു ചോദ്യമായി ഉയരുമ്പോൾ, ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ടോ എന്ന പ്രശ്നം വരുമ്പോൾ, ആ പൗരത്വ നിർണയത്തിന്റെ മാനദണ്ഡമായി എന്തു വരുന്നു? മതം വരും. അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. പൗരത്വം നിർണയിക്കുന്നതിന്റെ മാനദണ്ഡം മതമാവുന്നു. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരാണ്. ഏത് മതത്തിൽപ്പെട്ടവനായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർഹനാവാൻ തുല്യ അവകാശമാണുള്ളത്, തുല്യ അവസരമാണുള്ളത്. എന്നാൽ മോദിയുടെ നിയമം പറയുന്നു അതിന്റെ മാനദണ്ഡം മതമാണ്. ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് ആക്രമണം, നാളെ അത് മറ്റു ന്യൂനപക്ഷങ്ങൾക്കെതിരായി സ്വാഭാവികമായി വളരും. ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ, മുസൽമാനാണ് എന്ന കാരണം കൊണ്ട് പൗരത്വം നിഷേധിക്കപ്പെടും. മുസൽമാനല്ല എന്ന കാരണം കൊണ്ട് തുല്യമായ സാഹചര്യത്തിലുള്ള മറ്റൊരാൾക്ക് പൗരത്വം ലഭിക്കും. അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാതൽ. പൗരത്വം നിർണയിക്കുന്നതിന്റെ മാനദണ്ഡം മതമാവും. അവിടെ ഭരണഘടനയുടെ മൗലിക കാഴ്ചപ്പാട് തുല്യത ഇല്ലാതെയാവും. അതുകൊണ്ട് ഈ നിയമം ഭരണഘടനാ വിരുദ്ധമാണ്. കേരളം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. അതാണ് രാജ്യത്തിന്റെ ഒന്നാമത്തെ നിയമം. ഭരണഘടനാ വിരുദ്ധമായ ഓരോ നിയമവും ഇന്ത്യയിൽ നിലനിൽക്കില്ല, നടപ്പിലാക്കപ്പെടുകയുമില്ല. ഈ ബോധമുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അർത്ഥശങ്കക്കിടയില്ലാതെ അരനിമിഷം ആലോചിക്കാതെ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പാവില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് കെ സുരേന്ദ്രൻ മുതൽ ഇങ്ങോട്ടുള്ള സകല ആളുകളും ആവേശത്തോടെ പറയുന്നു, ഇത് പാർലമെന്റ് പാസാക്കിയ നിയമമല്ലേ, ഇതെങ്ങനെ നടപ്പിലാകാതിരിക്കും? എടോ, പാർലമെന്റ് പാസാക്കിയത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ ബാധ്യതയില്ല. തന്നെയുമല്ല, ആ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേരളം നിയമ പോരാട്ടവും നടത്തും. അപ്പൊ നമ്മൾ കേസ് കൊടുത്തിരിക്കില്ലേ, സുപ്രീം കോടതിയിൽ നിയമയുദ്ധം, ഇവിടെയോ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള മുന്നേറ്റം, രണ്ടും ഏറ്റെടുക്കും.